പതുക്കെ ഉറപ്പിച്ചാൽ മതി, ക്രിക്കറ്റ് കളിക്കാനാണ്, പശുക്കളെ കെട്ടാനല്ല. ക്ഷമിക്കണം, എനിക്ക് ഈ കളി എത്ര വശമില്ലാത്തത് കൊണ്ടാ. ഓ, ഇത് കേട്ടാ തോന്നും മറ്റു കളികളൊക്കെ വലിയ വശമാണെന്ന്. അതൊന്നും പറയണ്ട, സ്കൂളിൽ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നില്ലേ, മാധവനേത് ഓർമ്മയില്ലേ? എന്താ എന്താ മാധവനോ? എന്റെ ഡ്രൈവർ എന്റെ പേര് വിളിക്കുന്നു. ആ, നമ്മളൊക്കെ ഒന്നിച്ച് പഠിച്ചവരല്ലേ, എന്ന് വെച്ച് അപ്പനെ കയറി അളിയാന്ന് വിളിക്കോ. അപ്പനെ കയറി അച്ഛാന്ന് വിളിക്കാലോ? സാറേന്ന് വിളിക്കണം. പിന്നെ ആര് പറഞ്ഞ് എന്റെ പേര് മാധവനാണെന്ന്? എം എ ധവാൻ, അതാ ഇപ്പൊ എന്റെ പേര്. ധവാൻ സാറെന്ന് വിളിക്കണം. പേര് മാറിയ വിവരം ഞാൻ അറിഞ്ഞില്ല സാറേ. പേര് മാത്രമല്ല, അടിമുടി മാറി. പിന്നെ ഒന്നിച്ച് പഠിച്ച കാര്യമൊന്നും മിണ്ടരുത്, അതെനിക്ക് കുറച്ചില്ല. താഴേക്കിടയിലുള്ള ഒരു തൊഴിലാളി മേലേക്കിടയിലുള്ള ഒരു മുതലാളിയോട് എങ്ങനെ പെരുമാറുന്നോ അതേപോലെ പെരുമാറി മതി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ, ഞാൻ ബാറ്റിംഗ് ചെയ്യണേ, ബോൾ ചെയ്തോളൂ. ഇതെങ്ങോട്ടാ എറിയേണ്ടത്? ആ, ഈ കുറ്റി ലക്ഷ്യമാക്കി എറിഞ്ഞോളൂ, അപ്പോൾ ഞാൻ പന്തടിച്ച് ദൂരെ പായിക്കും. ഇവിടെ നിന്നല്ല, ഞാൻ കാണിച്ചു തരാം. ഈ കുറ്റിയുടെ അടുത്തുനിന്ന് നാട് ഇങ്ങനെ ബോൾ ചെയ്യണം, അല്ലാതെ മാങ്ങ എറിയുന്നത് പോലല്ല. ആ, യെസ്, ഇതാണ് ഒരു കുറ്റി താഴെ കിടക്കണേ. ആ, അത് രണ്ടെണ്ണം മതി. ആ യെസ്. ആ റെഡി, വൺ. അമ്മേ, അയ്യോ, ഇത് അമേരിക്ക ഒന്നും അല്ല മോനെ. യാ, ഞാൻ പറയുന്നത് നീ ആ പെൺകൊച്ചിനെ പോയിന്ന് കാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കെട്ടണ്ട. ഇഷ്ടപ്പെടില്ലെങ്കിൽ വാഷിങ്ടൺ DC-യിലും ന്യൂയോർക്ക് സിറ്റിയിലും എത്രമാത്രം പെൺകുട്ടികളെ ഞാൻ കണ്ടിരിക്കുന്നു, ഒരെണ്ണത്തിനെയും എനിക്കിഷ്ടപ്പെട്ടില്ല. എടാ, നിനക്കറിയാമോ നിന്റെ അച്ഛൻ വിപ്ലവാരിഷ്ടം വിറ്റാണ് പണക്കാരനായത്? 4 അക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലായിരുന്നു. പണം ഉണ്ടായെന്നല്ലാതെ കുടുംബ ഭാഗത്ത് നിന്ന് ഒന്നുമില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനോ രാജകുടുംബാംഗമാണ്. ഒത്തു കിട്ടിയാൽ നിന്റെയും നിന്റെ അച്ഛൻ്റെയും ഭാഗ്യം. അങ്കിൾ, ഞാൻ അമേരിക്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞു വന്നവനാണ്. എന്നെ മരുമോനായി കിട്ടാനായി ഒന്നല്ല, 100 രാജകുടുംബങ്ങൾ ക്യൂ നിൽക്കും. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. പോത്തിൻ്റെ അടുത്ത് വേദം ഓതിയിട്ട് എന്താ കാര്യം? അങ്കിൾ, പരിഭവിക്കരുത്. നഗരം, നാഗരിക സാംസ്കാരം എല്ലാം എനിക്ക് വല്ലാതെ മടുത്തുപോയി. അങ്കിൾ, ഞാൻ കിട്ടുന്നെങ്കിൽ ഒരു ഗ്രാമീണ പെൺകുട്ടിയെ മാത്രമായിരിക്കും. എന്നാ നീ പോയി വല്ല ആദിവാസിയും കെട്ടടാ, മുഖ്യമന്ത്രി വരെ കല്യാണത്തിന് വരും. ഈ പെൺകുച്ചി സിറ്റിയിൽ പഠിക്കുന്നതുകൊണ്ട് അല്പം മോഡേനൊക്കെ ധരിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് കോലം കെട്ടണ്ടേ? പക്ഷേ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത, ശാലീനത, ഇതെല്ലാം ഒത്തിണങ്ങിയ സുന്ദരിയായ ഒരു പെൺകൊച്ചാണ് ഈ കൊച്ച്. അത് പോരാ, വേറെയും പ്രശ്നങ്ങളുണ്ട്. വേറെ എന്താടാ പ്രശ്നം? അങ്കിൾ, പോടാ. ഞാൻ പറഞ്ഞത് എൻ്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് വിനയം, അച്ചടക്കം, എളിമ, തനിമ ഇതൊക്കെ വേണം. അവിടെ ചെന്നൊരു 10 ദിവസം താമസിക്ക്. എളിമയും തനിമയും നിനക്ക് തിരിച്ചറിയാമെന്ന് നോക്ക്. അങ്കിൾ, ഞാനൊരു അമേരിക്കക്കാരനല്ലേ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവൾ എന്നോട് എളിമയും തനിമയൊക്കെ കാണിക്കും, എന്നെ സ്വന്തമാക്കാൻ വേണ്ടി. അത് പോരെങ്കിൽ ദൂരെ നിന്ന് അവളെ എനിക്ക് പഠിക്കണം. ആ, അതിന് വഴിയുണ്ട്. ഏത് വഴി? ആൾമാറാട്ടം, ശരിക്കും ആൾമാറാട്ടം. നീയും ഡ്രൈവർ ശംഭുവും അവിടെ ചെല്ലുന്നു. യാ അങ്കിൾ, നീ ഡ്രൈവറായിട്ടും ശംഭു അമേരിക്കയിൽ നിന്നും വന്ന നീയായിട്ടും. എങ്ങനെ എങ്ങനെ എങ്ങനെ? യഥാർത്ഥത്തിലുള്ള തനിമ എളിമ ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടിയത് ഡ്രൈവറോട് കാണിക്കും, അതായത് നിന്നോട്. ഇതേ പറ്റൂലെങ്കിൽ പറ, വെറുതെ ആളം എന്നെക്കെടുത്തില്ലേ. ഐഡിയ കൊള്ളാം, പക്ഷേ ഈ ആൾമാറാട്ടത്തിൻ്റെ കാര്യം ശംഭുവിനോട് അത്ര വിശദീകരിച്ച് പറയണ്ട. കേവലം ഒരു ഡ്രൈവർ നമ്മുടെ കുടുംബകാര്യങ്ങൾ അറിയുന്നത് അത്ര ശരിയല്ലല്ലോ. അവനോട് ഞാൻ വേറെ ഇന്ത്യൻ നുണ പറഞ്ഞോളാം. അങ്കിളിനത് വളരെ സിമ്പിളായി പറയാൻ കഴിയും. എന്നെപ്പോലെ ഒരു ബുദ്ധിജീവിയൊന്നും അല്ലല്ലോ അവൻ. എന്തായാലും അങ്കിള് പറഞ്ഞതുപോലെ ഞാനിന്ന് കളിച്ചു നോക്കാം.
ബൈ. ടാലിയ ശംഭു കുയ്. ഡേ 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 ആരേലും ചത്ത ഇങ്ങനെ കിടന്ന് കൂവാൻ. അടിയ ചത്തുകൊണ്ടിരിക്കുന്നു. ആര്? ഞാൻ തന്നെ. ഊർജ്ജസ്വാസം വലിക്കുന്നതിന് മുമ്പെങ്കിലും ചെറിയൊരു ജോലി ശരിയാക്കി താടാ ശംഭു. നിന്നോട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞിട്ട് എന്തായി? അളിയ ഞാനൊരു ഗ്യാരിറ്റി അല്ലേ അളിയ, നിന്നെപ്പോലെ ഇങ്ങനെ തരം താഴ്ന്ന ജോലി നമുക്ക് പറ്റുമോ അളിയ? ഓ അതൊരു പ്രശ്നമാണ്. അതല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, ഉടുത്ത മുണ്ടയിച്ച് റോഡ് സൈഡിൽ വിരിച്ചിട്ട് ഇരക്കാൻ നോക്ക്. ഓൾ ദ ബെസ്റ്റ്.